മണ്ണുതല്ലി ചകിരി പിരിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കയർ വ്യവസായത്തിന് ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചകിരി ഇറക്കുമതി ആരംഭിച്ചതോടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടിരുന്ന തൊണ്ടുതല്ലൽ വിസ്മൃതിയിലാണ്ടു. ചകിരി പിരിച്ച് തറകളിൽ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയുമായി. ഡിപ്പോ സംവിധാനമെന്ന ഇടനിലക്കാരുടെ ചൂഷണം കൂടിയായപ്പോൾ കയർ അനുബന്ധ വ്യവസായം ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. ഒരു സ്ക്വയർ തടുക്ക് നിർമ്മിക്കുമ്പോൾ തൊഴിലാളിക്ക് ലഭിക്കുന്നത് 28 രൂപ 50 പൈസ. മറ്റേതൊരു ജോലിക്ക് പോയാലും ഇതിനേക്കാൾ വരുമാനം ലഭിക്കുമെന്നത് തൊഴിലാളികളെ ഈ രംഗത്ത് നിന്നും അകറ്റുകയാണ്. പുതിയ തലമുറയിലുള്ളക്കാരിപ്പോൾ ഇതിൻ്റെ അധപ്പതനം കൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ നെയ്ത്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ കയറിനകത്തോട്ട് കയറുന്നുള്ള ആർക്കും അതൊരു തോന്നുന്നില്ല. കാര്യം ഇതിൻ്റെ പണിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വേറെ ഈ കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് കാരണം ഇതിൽ നിന്ന് ആളുകൾ അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ചെറുകിട കയർ ഉൽപ്പാദകരെ രക്ഷിക്കുന്നതിനായി സർക്കാർ ക്രയവില സ്ഥിരതാ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും അതും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ആക്ഷേപമുണ്ട്. പദ്ധതി അനുസരിച്ച് കയറ്റുമതിക്കാർ കയർ കോർപ്പറേഷന് ഓർഡർ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന നിബന്ധന പാലിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൈത്തറി മേഖലയിൽ നിന്നും കയറ്റുമതി ചെയ്ത 235 കോടിയുടെ കയർ ഉൽപ്പന്നങ്ങളിൽ 55 കോടിയുടേത് മാത്രമാണ് കയർ കോർപ്പറേഷനിൽ നിന്നും വാങ്ങിയത്. ബാക്കി തുകയുടെ കയറ്റുമതി നടന്നത് ഡിപ്പോ സംവിധാനത്തിലൂടെയാണെന്ന് വ്യക്തം. പവർലൂം ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചതും കൈത്തറി മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമരത്തിന്റെ പാതയിലേക്ക് കടക്കുകയാണ് കയർ വ്യവസായം. ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യാ വിഷൻ, ആലപ്പുഴ.